എല്ലാവർക്കും നമസ്കാരം. സോ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോംപ്ലക്സ് നമ്പേഴ്സിൽ നിന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അഞ്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. സ്ഥിരം റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ ഒരു എക്സ്ട്രാ പ്രാക്ടീസ് എന്തുകൊണ്ടും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. സോ അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കയറാം. അതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇസഡ് വൺ എന്ന് പറയുന്നത് 2+3i ആണ്. ഇസഡ് വൺ ഇസ് ഈക്വൽ ടു 2+3i. ഇസഡ് ടു എന്ന് പറയുന്നത് 3+2i ആണ്. അങ്ങനെയാണെങ്കിൽ ഇസഡ് വൺ പ്ലസ് ഇസഡ് ടുവിൻ്റെ മോഡുലസ് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം എന്ത് കണ്ടുപിടിക്കുക? ഇസഡ് വൺ പ്ലസ് ഇസഡ് ടു കണ്ടുപിടിക്കുക. രണ്ട് കോംപ്ലക്സ് നമ്പർ എങ്ങനെയാണ് കൂട്ടുക? റിയൽ പാർട്ട് കൂട്ടാം, 3×2 5, 3i 2i കൂട്ടിയാൽ 5i. ഇതിൻ്റെ മോഡുലസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. മോഡുലസ് ഓഫ് ഇസഡ് വൺ പ്ലസ് ഇസഡ് ടു ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് 5+5i. മോഡുലസ് എന്താണ്? റൂട്ട് ഓഫ് 5² + 5² ആണ് മോഡുലസ്. റൂട്ട് ഓഫ് 2×5² അല്ലേ. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2x² ആണ്. 5² റൂട്ട് 5, ബാക്കി എന്ത് വരും? റൂട്ട് 2. സോ 5√2, ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഒരു കോംപ്ലക്സ് നമ്പർ തന്നിട്ടുണ്ട്, അതിൻ്റെ പ്രിൻസിപ്പൽ ആർഗ്യുമെൻറ്റ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഓക്കെ, സോ ഹിയർ കോംപ്ലക്സ് നമ്പർ ഇസഡ് ഇസ് ഈക്വൽ ടു 1+sin π എന്നുള്ളത് എന്താണ്? 0 ആണ്. ബാക്കി -i×cos π എന്ന് പറഞ്ഞാൽ എന്താണ്? -1 ആണ്. ഓക്കെ, അതൊക്കെ അറിഞ്ഞിരിക്കണം. 1+sin π 0, i×cos π എന്ന് പറഞ്ഞാൽ -1. അതായത് 1 2 ചേർന്ന് +i വരും, ഡിവൈഡഡ് ബൈ 1-i എന്ന് വരും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. 1+i/(1-i). ഇതിനെ നമ്മൾ a+ib ഫോമിലേക്ക് മാറ്റാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? മുകളിലും താഴെയും 1+i കൊണ്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. സോ മുകളിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്തുവരും? 1+2i+i² അല്ലേ. a+b×a+b a² + 2ab + b² ആണ്. താഴെ a+b×a-b a² - b². സോ 1+2i i² എന്ന് പറഞ്ഞാൽ -1, താഴെ 1-i² എന്ന് പറഞ്ഞാൽ -1. +1 - -1 ക്യാൻസൽ ആവും. 2i/(1+1) എന്നുള്ളത് 2 വരും, 2 ക്യാൻസൽ ആവും, ആൻസർ എന്ത് വരും? i വരും. ഓക്കെ, അപ്പോൾ 1+i/(1-i) എന്ന് പറഞ്ഞ ആൻസർ എന്താണ്? i ആണ്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സോ iനെ നമുക്ക് എങ്ങനെ എഴുതാം? iനെ നമുക്ക് 0+1i എന്ന് എഴുതാം. സോ ആർഗ്യുമെൻറ്റ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫോർമുല? ഇസഡ് ഇസ് ഈക്വൽ ടു a+ib ആണെങ്കിൽ ആർഗ്യുമെൻറ്റ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ tan−inverse b/a ആണ് അല്ലേ. tan−inverse b/a ആണ്. അപ്പോൾ അത് പ്രകാരം tan−inverse 1/0 എന്ന് വരും. സോ tan−inverse 1/0 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആണ്. ടാൻ ഏതാങ്കിളാണ് ഇൻഫിനിറ്റി വരിക? 90° അല്ലേ. tan 90° ആണ് ഇൻഫിനിറ്റി. സോ ഓപ്ഷൻ ഡി π/2 ആണ് ആൻസർ വരിക. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ലെറ്റ് ഇസഡ് വൺ ആൻഡ് ഇസഡ് ടു ബി കോംപ്ലക്സ് നമ്പേഴ്സ് സാറ്റിസ്ഫൈങ് മോഡ് ഇസഡ് വണ്ണും മോഡ് ഇസഡ് ടുവും 2 ആണ്. മോഡുലസ് ഓഫ് ഇസഡ് വൺ പ്ലസ് ഇസഡ് ടു എന്ന് പറഞ്ഞാൽ 3 ആണ്. അങ്ങനെയാണെങ്കിൽ 1/(Z1+1)/(Z2) ഹോൾ മോഡുലസ് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇത് ക്രോസ് ചെയ്താൽ എന്ത് വരും? Z1+Z2/(Z1×Z2) എന്നാണ് വരിക, മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ. ഇനി നമ്മൾ എന്ത് ചെയ്യും? മുകളിലും താഴെയും സെപ്പറേറ്റ് മോഡുലസ് കൊടുക്കും അല്ലേ. മോഡുലസ് ഓഫ് Z1+Z2/(Z1×Z2) എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മോഡുലസ് ഓഫ് Z1+Z2 എന്ന് പറഞ്ഞാൽ 3 ആണ്. മോഡ് Z1 മോഡ് Z2 2 ആണ്. അപ്പോൾ 2×2 എന്ന് വരും. 3/4 ആണ് ആൻസർ വരിക. ഓപ്ഷൻ സി. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. നാലാമത്തെ ചോദ്യം, ഒരു കോംപ്ലക്സ് നമ്പർ തന്നിട്ടുണ്ട്, അതിൽ 2+i എന്ന് പറയുന്നത് എന്താണ്? √ആണ്. അങ്ങനെയാണ് സി കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. 2+i റൂട്ട് ആണെങ്കിൽ ഇഫ് a+ib ഒരു റൂട്ട് ആണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ റൂട്ട് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. a-ib ഓൾസോ എന്തായിരിക്കും? √ആയിരിക്കും. a+ib റൂട്ട് ആണെങ്കിൽ a-ib എന്തായിരിക്കും? √ആയിരിക്കും. പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? c/a ആണ്. 2+i×(2-i).
സി ഡിവൈഡഡ് ബൈ എ ഡബിൾ ഐസിൽ എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻറ്റ് വൺ ആണ്, അപ്പോൾ സി ബൈ വൺ. ഓക്കെ, സോ ടു പ്ലസ് ഐ ഇൻറ്റു ടു മൈനസ് ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ ആണ്, ദാറ്റ് ഈസ് ഫോർ പ്ലസ് വൺ ഫൈവ് ആണ് ആൻസർ വരിക, ഓപ്ഷൻ ഡി. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി എന്ന് പറഞ്ഞാൽ അത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ് കേട്ടോ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ് എന്ത്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ചോദ്യം, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദ റിയൽ പാർട്ട് ഓഫ് ഇ റൈസ് ടു ത്രീ പ്ലസ് ഫോർ ഐ ഇൻറ്റു എക്സ്, ഇ റൈസ് ടു ത്രീ പ്ലസ് ഫോർ ഐ ഇൻറ്റു എക്സിൻ്റെ റിയൽ പാർട്ട് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ആദ്യം എന്ത് ചെയ്യുക? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ത്രീ എക്സ് പ്ലസ് ഫോർ എക്സ് ഇൻറ്റു ഐ. ഇനി എ റൈസ് ടു എം പ്ലസ് എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ ആണ്. അപ്പോൾ അത് പ്രകാരം ഇ റൈസ് ടു ത്രീ എക്സ് ഇൻറ്റു ഇ റൈസ് ടു ഐ ഫോർ എക്സ് എന്ന് വരും. സോ ഇ റൈസ് ടു ത്രീ എക്സ് ഇൻറ്റു ഇ റൈസ് ടു ഐ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓയിലേഴ്സ് ഇക്വേഷൻ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റയാണ്, ശരിയല്ലേ? അപ്പോൾ അത് പ്രകാരം ഇ റൈസ് ടു ഐ ഫോർ എക്സ് എന്ന് പറഞ്ഞാൽ കോസ് ഫോർ എക്സ് പ്ലസ് ഐ സൈൻ ഫോർ എക്സ് ആണ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം ഇ റൈസ് ടു ത്രീ എക്സ് ഇൻറ്റു കോസ് ഫോർ എക്സ് പ്ലസ് ഐ ഇൻറ്റു ഇ റൈസ് ടു ത്രീ എക്സ് ഇൻറ്റു സൈൻ ഫോർ എക്സ്. അപ്പോൾ ഇവിടെ വരുന്ന റിയൽ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഈ കാണുന്ന സാധനമാണ് നമ്മുടെ റിയൽ പാർട്ട്. ഇതാണ് റിയൽ പാർട്ട്, ഇതാണ് ഇമാജിനറി പാർട്ട്. നമ്മളോട് ചോദിച്ചേക്കുന്ന റിയൽ പാർട്ടാണ് ഇ റൈസ് ടു ത്രീ എക്സ് ഇൻറ്റു കോസ് ഫോർ എക്സ്. ഓപ്ഷൻ സി, ഇ റൈസ് ടു ത്രീ എക്സ് ഇൻറ്റു കോസ് ഫോർ എക്സ് ആണ് നമ്മുടെ റിയൽ പാർട്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.